ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. ഇന്ന് നമ്മൾ സെറ്റ് മലയാളത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ക്ലാസ്സാണ് ഇന്ന് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. വളരെ കുറച്ച് സമയം കൊണ്ട് കുറച്ച് ചോദ്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, സെറ്റ് പരീക്ഷ എഴുതാനായിട്ട് കാത്തിരിക്കുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ടാവും. ആദ്യമായിട്ട് സെറ്റ് എഴുതുന്നവരുണ്ടാവും, അതല്ല രണ്ട് മൂന്ന് പ്രാവശ്യം എഴുതിയിട്ട് കിട്ടാത്തവരുണ്ടാവും. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് സെറ്റ് മലയാളത്തെ സംബന്ധിച്ച് എന്താ പറയുക, നമുക്ക് മലയാളം പഠിക്കുമ്പോൾ വളരെ ഡീപ്പായിട്ടുള്ള ഒരു പഠനം തന്നെ അത്യാവശ്യമാണ് അല്ലേ? മലയാള സാഹിത്യം ഏതാണ്ട് നമുക്ക് ആ ഒരു ആദ്യകാലഘട്ട സാഹിത്യവും നവോത്ഥാന സാഹിത്യവും അതുപോലെ തന്നെ ആധുനികവും ഉത്തരാധുനികവും ഒക്കെ നമ്മൾ നല്ല രീതിയിൽ തന്നെ കവർ ചെയ്തു പോകേണ്ട ഒരു ഭാഗം തന്നെയാണ്. അത് കവിതയായാലും കഥയായാലും നോവലായാലും ചെറുകഥയായാലും വിമർശനമായാലും പാശ്ചാത്യ പൗരസ്ത്യ സാഹിത്യമായാലും അതൊക്കെ നമുക്ക് നന്നായിട്ട് തന്നെ പഠിച്ചു പോകണം. കാരണം സെറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ, മലയാളം ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും നമ്മളെ ഒരു ഒരു ഒരുപാട് ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു 10 പദ്യങ്ങൾ, ആ 10 പദ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എഴുത്തുകാർ അവരുടെ കൃതികളുടെ പ്രത്യേകതകൾ, അവരുടെ ആ വരികളുടെ ആശയങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്ലാസ്സാണ് നമ്മളിന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ക്ലിയറായിട്ട് വീഡിയോ കാണുക. നമ്മൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. അപ്പോൾ ചില കവിതകളിലെ വരികൾ തന്നിട്ടാണ് നമ്മൾ അതിനെക്കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലൊരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്. വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കവിതയിലെ വരിയാണല്ലേ. ഓക്കെ, ഒരു കുറ്റിച്ചൂല്, ഒരു നാറാത്തേപ്പ്, ഞെണുങ്ങിയ വക്കാർന്നൊരു കഞ്ഞിപ്പാത്രം, ഒരട്ടി മണ്ണവൾ എന്നാണ് സ്ത്രീത്വ മനസ്സിനെ എടുത്തു കാണിക്കുന്ന, സ്ത്രീത്വ സ്ത്രീ വ്യക്തിത്വത്തിനെ എടുത്തു കാണിക്കുന്ന വളരെ മനോഹരമായൊരു കവിതയാണത്. അപ്പോൾ അതേത് കവിതയിലെ വരികളെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് വരി? എന്താണ്? ഒരു കുറ്റിച്ചൂല്, ഒരു നാറാത്തേപ്പ്, ഞെണുങ്ങിയ വക്കാർന്നൊരു കഞ്ഞിപ്പാത്രം, ഒരട്ടി മണ്ണവൾ. സ്ത്രീയെ വിശേഷിപ്പിക്കുന്നതാണ് അല്ലേ. മേഘരൂപൻ, സംക്രമണം, ഓട്ടോവിൻ പാട്ട്, അർക്കം. ഇതേത് കൃതി, ഏത് കൃതിയിലെ വരികളാണ്? അപ്പം ഈ നാല് കൃതികളുടെയും പ്രത്യേകത എന്താ? ഈ നാല് കൃതികളും എഴുതിയ കവി എന്ന് പറയുന്നത് ആറ്റൂരാണ് അല്ലേ. ആറ്റൂർ രവിവർമ്മയുടെ പ്രധാനപ്പെട്ട നാല് കൃതികളാണിത്. അല്ല, ആറ്റൂരിൻ്റെ കൃതികളെന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ അദ്ദേഹത്തിൻ്റെ ക്ലാസിക് എന്ന് സാഹിത്യ പണ്ഡിതന്മാർ വിശേഷിപ്പിക്കുന്ന കൃതിയാണ് മേഘരൂപൻ, പി കുഞ്ഞിരാമൻ നായരെക്കുറിച്ച് എഴുതിയിട്ടുള്ള കൃതി എന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൃതികളെന്ന് പറയുമ്പോൾ ഒരു തനിച്ചു നിൽക്കുന്ന ഒരു, അതായത് മറ്റ് കാവ്യ സബരിയയിൽ നിന്നും തനിച്ചു നിൽക്കുന്ന, മൗനമായി നിൽക്കുന്ന ഒരു എഴുത്തുകാരനാണ് ആറ്റൂരെന്ന് എടുത്തു പറയേണ്ടി വരും. അപ്പം അദ്ദേഹത്തിൻ്റെ നാല് കൃതികളോട് കൊടുത്തിട്ടുണ്ട്. അതിലേത് കൃതിയിലെ വരികളാണ് ഈ കൊടുത്തിരിക്കുന്നത്? ഉത്തരം വേറെ ഒന്നുമല്ല, ഓപ്ഷൻ ബി ആണ്, സംക്രമണം എന്ന് പറഞ്ഞ കൃതിയിലെ വരിയാണത്. ഓക്കെ, സംക്രമണത്തിൽ നമുക്കറിയാം എന്താണ്, വളരെ കുറേ നാളായി ഒരുത്തിതൻ ജഡം അളിഞ്ഞു നാറുന്നു എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന ആ ഒരു വരിയിലൂടെ ഒരു സ്ത്രീ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള തലങ്ങളെ തുറന്നു കാണിക്കുന്ന ഒരു കവിതയാണ് സംക്രമണം. ആ കവിതയിലൂടെ സ്ത്രീ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ, ആ മാനസികമായ വ്യത്യസ്തമായിട്ടുള്ള ഭാവങ്ങൾ അതൊക്കെ എടുത്തു കാണിക്കുന്നുണ്ട് ആറ്റൂർ തൻ്റെ കവിതയിലൂടെ. അപ്പോൾ ആ കവിതയിലെ വരികളാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതുപോലെ അദ്ദേഹത്തിൻ്റെ മേഘരൂപൻ, പി കുഞ്ഞിരാമൻ നായരെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കവിത, ഓട്ടോവിൻ പാട്ട്, അർക്കം തുടങ്ങിയിട്ടുള്ള കവിതകളിലൂടെയൊക്കെ ആറ്റൂർ വ്യത്യസ്തമായിട്ടുള്ളൊരു കാവ്യരചനാ ശൈലി കാത്തു സൂക്ഷിച്ചൊരു കവിയാണെന്ന് നമുക്ക് എടുത്ത് പറയാൻ പറ്റും. ആറ്റൂരിൻ്റെ ഈ പറഞ്ഞ സംക്രമണത്തെക്കുറിച്ചുള്ള ചോദ്യം ഇതിനു മുമ്പ് സെറ്റ് എക്സാമിന് വന്നിട്ടുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് നോക്കി നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ ഒരു ചോദ്യം ഇതായിട്ട് എടുത്തത്, ആറ്റൂരിൻ്റെ സംക്രമണത്തെക്കുറിച്ച് ചോദ്യം എടുത്തത്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്, ഒരു ഭാഗം തന്നെയാണ് ഈ പറഞ്ഞ സംക്രമണം എന്ന കവിതയും ആറ്റൂരും. അദ്ദേഹത്തിൻ്റെ കൃതികളെല്ലാം നമ്മൾ പഠിക്കണം, അതിലെ വരികളൊക്കെ ഓർത്ത് വയ്ക്കണം. കവിതകൾ കാണാതെ പഠിക്കാനല്ല ഞാൻ ഈ പറയുന്നത്, അതിൻ്റെ കൃതികൾ, കൃതികളുടെ പ്രത്യേകതകൾ അത്യാവശ്യം വായിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളിൽ കവിതകൾ വായിക്കണം. അങ്ങനെയുള്ള രീതിയിൽ കൂടെ മാത്രമേ പോയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ദെൻ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. വീണ്ടും ഒരു പോയാണ്. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: നീ പൊഴിയുക, നിൻ നയനത്തിൻ നീർക്കണങ്ങൾ, പ്രകാശബിന്ദുക്കൾ, ആ വഴിയിൽ നീ കാണുന്നു മർത്യഭാവനയുടെ സൃഷ്ടിവിശേഷം. കവിത ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആ വരികളൊന്ന് സൂക്ഷിച്ചു നോക്കിയേ. നീ പൊഴിയുക, നിൻ നയനത്തിൻ നീർക്കണങ്ങൾ, പ്രകാശബിന്ദുക്കൾ,
ആ വഴിയിൽ നീ കാണുന്നു മർത്യഭാവനയുടെ സൃഷ്ടിവിശേഷം. ഈ വരികൾ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, നമുക്ക് മലയാളത്തിലെ ആധുനികതയ്ക്ക് തുടക്കമിട്ടൊരു കവി എന്ന് പറയുമ്പോൾ നമുക്ക് എൻ വി കൃഷ്ണവാര്യരെയും മാധവൻ അയ്യപ്പത്തിനെയും പോലുള്ളത് നമുക്ക് എടുത്തു പറയാൻ പറ്റും. എന്നാൽ ആധുനികത എന്ന രീതിയിലൂടെ തന്നെ കാൽപ്പനികതയെ വെല്ലുവിളിച്ചുകൊണ്ട് പുതിയൊരു കാവ്യസരണി വെട്ടിത്തുറന്നൊരു കവിയുണ്ട്, അയ്യപ്പ പണിക്കർ. അദ്ദേഹത്തിൻ്റെ കൃതിയിലെ വരികളാണത്. അപ്പൊ കൃതി ഏതായിരിക്കാം? കുരുക്ഷേത്രം എന്ന് പറഞ്ഞിട്ടുള്ള കൃതിയിലെ വരികളാണത്. ഓക്കെ, ബാക്കി മൂന്ന് അദ്ദേഹത്തിൻ്റെ കൃതികൾ തന്നെയാണ്. പാലങ്ങളും ഉപ്പില്ലാ കടലും സത്യശീലനും എല്ലാം അദ്ദേഹത്തിൻ്റെ കവിതകളാണ്. അതിൽ കുരുക്ഷേത്രം എന്ന് പറയുന്ന കൃതി, മഹാഭാരത കുരുക്ഷേത്ര യുദ്ധത്തെക്കുറിച്ച് എല്ലാ കവിതയിലും വിശദീകരിക്കുന്നത് മനുഷ്യൻ അനുഭവിക്കുന്ന, മനുഷ്യൻ്റെ തന്നെ മാനസികമായ ഭാവങ്ങളിലൂടെ അനുഭവിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള തലങ്ങളെ നമുക്ക് എടുത്തു കാണിക്കുന്ന, തുറന്നു കാണിക്കുന്ന ഒരു കവിതയാണ് കുരുക്ഷേത്രം എന്ന് പറയുന്നത്. എന്താണ്, ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ബിംബകൽപ്പനകൾ നിറഞ്ഞു നിൽക്കുന്ന കവിതയാണ് ഈ കുരുക്ഷേത്രം എന്ന് പറയുന്നത്. അതായത് കാൽപ്പനികതയൊക്കെ എടുത്തു മാറ്റി പുതിയ ഒരു തലത്തിലേക്ക് കാവ്യരചനയെ കൊണ്ടുവന്ന കവി കൂടിയാണ് അയ്യപ്പ പണിക്കർ. അദ്ദേഹത്തിൻ്റെ കൃതി വളരെ പ്രധാനപ്പെട്ടതാണ്. കുരുക്ഷേത്രമൊക്കെ പാലങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കൃതികളൊക്കെ നമ്മൾ പഠിക്കണം. ഇതുപോലുള്ള വരികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതൊക്കെ നമുക്ക് പഠിച്ചു വെക്കേണ്ടതാണ്. അവരുടെ കൃതികൾ, വരികൾ, പ്രമേയങ്ങൾ, അതൊക്കെ നമ്മൾ ഓർത്ത് വെക്കേണ്ടതാണ്. ഓക്കെ, ദെൻ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. മൂന്നാമത്തെ വരി ആരുടെ നോക്കാം? ഓർക്കുവാൻ ഓർക്കുന്നതല്ലിതൊന്നും ഓർത്തു പോകുന്ന ഓർമ്മ ബാക്കിയെന്നും. വളരെ മനോഹരമായ വരിയാണ് അല്ലേ? ഒരുപാട് ചർച്ച ചെയ്ത വരിയാണിത്. നമ്മുടെ സാംസ്കാരിക കേരളത്തിലൊക്കെ ഒരുപാട് ചലനങ്ങൾ ഉണ്ടാക്കിയൊരു കവിതയാണ്, കവിയാണ് അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ളൊരു വരിയാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓർക്കുവാൻ ഓർക്കുന്നതല്ലിതൊന്നും ഓർത്തു പോകുന്ന ഓർമ്മ ബാക്കിയെന്നും. ഇതിൽ ഓപ്ഷൻ നോക്കുമ്പോൾ നമുക്ക് കവിയെ മനസ്സിലാക്കാൻ പറ്റും. കോഴി, കാട്ടാളൻ, കിരാതവൃത്തം, ചാക്കാല, ഈ നാല് കവിതകളും ആരുടേതാണ്? കടമ്മനീട്ടയാണ് അല്ലേ? പുതിയൊരു താളം, നാടൻ ശീലുകളുടെ താളവും താളബോധവും കവിതയിലൂടെ സന്നിവേശിപ്പിച്ച ഒരു കവിയാണ് കടമ്മനീട്ട. അദ്ദേഹത്തിൻ്റെ കുറത്തിയായാലും ശാന്തയായാലും കോഴിയായാലും കാട്ടാളനായാലും ഒക്കെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ചൊല്ലുകളിലൂടെ അല്ലേ, ഗംഭീരമായിട്ടുള്ള എന്താണ് സ്വരങ്ങളുടെ ഏറ്റക്കുറിച്ചിലുകളിലൂടെ അദ്ദേഹം തൻ്റെ കവിതകൾ അവതരിപ്പിക്കുമ്പോൾ അത് കേട്ട് നടുങ്ങിത്തെറിച്ചൊരു സമൂഹമുണ്ടായിരുന്നു നമ്മുടെ മനസ്സിൽ, നമ്മുടെ കേരളത്തിൽ. ഇന്നും അദ്ദേഹത്തിൻ്റെ കവിതകളിലൂടെ നമ്മളത് കേട്ടുകൊണ്ടിരിക്കുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ വരികൾ ഏത് കവിതയിലാണ്? ചാക്കാല എന്ന് പറഞ്ഞിട്ടുള്ള കവിതയിലെ വരികളാണ്. അതായത് മരണമെന്ന് പറയുന്ന ഒരു സത്യത്തെ, അതിൻ്റെ ആ അതിന് ശേഷമുണ്ടാകുന്ന ആചാരങ്ങളെയും ആചാരമര്യാദകളെയും ഒക്കെ പരിഹസിക്കുകയോ അല്ലെങ്കിൽ അതിനോട് താതാത്മ്യം പ്രാപിക്കാൻ കഴിയാത്ത ഒരു മനുഷ്യ മനസ്സിനെയൊക്കെ എടുത്തു കാണിക്കുന്ന ഒരു കവിയാണ് കടമ്മനിട്ട ചാക്കാലയിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത് അല്ലേ. അപ്പോൾ ചാക്കാലയിൽ അങ്ങേരെ മൂപ്പി നിന്ന് ചത്തോടി നമ്മളും പോയോ എന്ന് അറിയേണ്ടേ എന്ന് പറഞ്ഞിട്ടുള്ള വരികളിലൂടെയൊക്കെ തുടങ്ങുന്ന കവിത അതിലൂടെ പറയുന്നതാണ് ഓർക്കുവാൻ ഓർക്കുന്നതല്ലിതൊന്നും ഓർത്തു പോകുന്ന ഓർമ്മ ബാക്കിയെന്നും എന്ന് പറഞ്ഞിട്ടുള്ള വരികൾ ചാക്കാലയിലെ പ്രധാനപ്പെട്ട വരികളാണ്. അതുപോലെ തന്നെ കോഴി, കാട്ടാളൻ, കിരാതവൃത്തം തുടങ്ങിയുള്ള കൃതികളിലൂടെയൊക്കെ കടമ്മനിട്ട നമുക്ക് പകർന്നു തന്ന ഒരു ഭാവതലം നമ്മൾ ഓർത്തു വയ്ക്കണം. ആ കൃതികളുടെ പേരുകൾ പഠിക്കണം, വരികൾ നമ്മൾ മനസ്സിലാക്കണം. ഏത് ഭാഗത്തു നിന്നാണ് കടമ്മനിട്ടയൊക്കെ കവിതകളൊക്കെ ഒട്ടും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തതാണ്. ആ ഒരു ഭാഗമൊക്കെ നമ്മൾ പഠിച്ചു വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഓക്കെ, ഞാൻ വളരെ ചുരുങ്ങിയ രൂപത്തിലാണ് ഞാൻ ഈ ക്ലാസ്സിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡെപ്തിൽ നമ്മൾ പറയുന്നില്ല. വരികൾ, കവികൾ, കൃതികൾ, അതിൻ്റെ പ്രത്യേകതകൾ, ഒന്ന് രണ്ട് പ്രത്യേകതകൾ മാത്രമേ ഞാൻ ചൂണ്ടിക്കാണിച്ചു തരുന്നുള്ളൂ. ബാക്കി കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ നിങ്ങൾക്ക് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അടുത്ത് നോക്കാം. നമ്മുടെ പകലുകൾക്കിടയിലൂടെ ഒരു രാത്രി വളരുന്നു, നമ്മുടെ നിദ്രകൾക്കിടയിലൂടെ ഒരു സൂര്യൻ ഉദിക്കുന്നു. ഏത് കവിത എന്നാണ് ചോദിച്ചിരിക്കുന്നത്? എന്താണ്? നമ്മുടെ പകലുകൾക്കിടയിലൂടെ ഒരു രാത്രി വളരുന്നു, നമ്മുടെ നിദ്രകൾക്കിടയിലൂടെ ഒരു സൂര്യൻ ഉദിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സത്യവാങ്മൂലം അഞ്ചു സൂര്യൻ, എഴുത്തച്ഛൻ എഴുതുമ്പോൾ, ഇന്ത്യൻ സ്കെച്ചുകൾ. എഴുത്തച്ഛൻ എഴുതുമ്പോൾ എന്ന് പറയുന്ന കവിത അത് കൂടുതൽ ഫേമസ് ആയിട്ടുള്ള, എല്ലാ കവിതകളും ഫേമസ് ആണ്, പക്ഷേ എന്നാൽ എഴുത്തച്ഛൻ എഴുതുമ്പോൾ എന്ന കവിതയിലേക്ക് നമ്മൾ കണ്ണോടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ്, സച്ചിദാനന്ദൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണിത്. സച്ചിദാനന്ദൻ്റെ കൃതികളാണ്, കെ സച്ചിദാനന്ദൻ അല്ലേ. അദ്ദേഹത്തിൻ്റെ കവിതകളുടെ പ്രത്യേകത എന്താണ്? അദ്ദേഹം കവിത എഴുതിയ സമയത്ത് തന്നെ നമ്മുടെ സമൂഹത്തിലുണ്ടായ മാറ്റങ്ങൾ, നാഗരിക സംസ്കാരം, അതുപോലെ തന്നെ ഒറ്റപ്പെട്ട് നിൽക്കുന്നവൻ്റെ അസ്തിത്വ ദുഃഖം, ഇതൊക്കെയുള്ള വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടിലൂടെ പറഞ്ഞിട്ടുള്ളൊരു കവിയാണ് സച്ചിദാനന്ദൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ വരികൾ, ഈ വരികൾ ഏത് കവിതയിലാണ്? സത്യവാങ്മൂലം എന്ന് പറഞ്ഞിട്ടുള്ള കവിതയിലെ വരികളാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സത്യവാങ്മൂലം എന്നുള്ള കവിതയിലെ വരികളാണ്. ഓക്കെ, അപ്പോൾ അതിൽ
അപ്പം ഞാൻ അദ്ദേഹം പറയുന്ന ആ ഒരാശയം നമുക്ക് മനസ്സിലാക്കാം അല്ലേ. നമ്മുടെ പകലുകൾക്കിടയിലൂടെ ഒരു രാത്രി വളരുന്നു, നമ്മുടെ നിദ്രകൾക്കിടയിലൂടെ ഒരു സൂര്യൻ ഉദിക്കുന്നു എന്ന് പറയുന്നു. സത്യവാങ്മൂലം 50-60-കളിലൊക്കെ എഴുതപ്പെട്ട ഒരു കവിതയാണ്. അപ്പം അദ്ദേഹം ആ ഒരു കവിതയിലൂടെ മുന്നോട്ട് വെച്ചൊരു ആശയമുണ്ട്. ഓരോ നാഗരിക സംസ്കാരത്തിന് അടിമയായിരിക്കുന്ന മനുഷ്യൻ, അല്ലെങ്കിൽ സ്വത്തുബോധം നഷ്ടപ്പെട്ട മനുഷ്യൻ, അവൻ്റെയൊക്കെ ജീവിത വൈയക്തികമായിട്ടുള്ള കാര്യങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ സച്ചിദാനന്ദൻ വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കവിതയും കൂടിയാണ് സത്യവാങ്മൂലം എന്ന് പറയുന്നത്. അപ്പോൾ ആ കവിതയും നമുക്ക് വളരെ പ്രധാനപ്പെട്ടാണ് സച്ചിദാനന്ദൻ്റെ കവിതകൾ എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഈ പറഞ്ഞ 10 കവികളും 10 കവിതകളിനെടുത്തിട്ടുണ്ട്. ഈ 10 കവികളും എന്താണ് നമുക്ക് മലയാള സാഹിത്യത്തിൽ നമുക്ക് സെറ്റ് പരീക്ഷയ്ക്കൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ പഠിച്ചു വെക്കേണ്ട പേരുകൾ തന്നെയാണ്. പിന്നെ നോക്കൂ, പണ്ടെൻ്റെ ചെറിയ കുളത്തിലെ മീൻ നൃത്തവും നക്ഷത്രമണലും മറച്ചുയർന്ന പായല് പോലെ പുക പടരുന്നു. അടുത്ത വരി ഏതാണ്? പണ്ടെൻ്റെ ചെറിയ കുളത്തിലെ മീൻ നൃത്തവും നക്ഷത്രമണലും മറച്ചുയർന്ന പായല് പോലെ പുക പടരുന്നു. ഏത് കവിത എന്ന് ചോദിച്ചിരിക്കുന്നത്? ഇതൊരു ഉത്തരാധുനിക തലത്തിലൂടെ ഗദ്യ രീതിയിൽ പറഞ്ഞിട്ടുള്ളൊരു കവിത രീതിയാണ്. ആ കവിതകളിലൂടെ പറഞ്ഞിട്ടുള്ള വരികളാണ് ഇവിടെ പറയുന്നത്. ബംഗാൾ, കൊച്ചിയിലെ വൃക്ഷങ്ങൾ, നന്നങ്ങാടികൾ, അയോധ്യ തുടങ്ങിയ കവിതകൾ എഴുതിയ ആരാണ്? KGS എന്നറിയപ്പെടുന്ന KG ശങ്കരപ്പിള്ളയുടെ കവിതയാണത്. KGS എന്നറിയപ്പെടുന്ന KG ശങ്കരപ്പിള്ളയുടെ കവിതയിലെ വരിയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ. കൊച്ചിയിലെ വൃക്ഷങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള കവിതയിലെ വരികളാണത്. ഓക്കെ, ഈ കഴിഞ്ഞ കേട്ടിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കൊച്ചിയിലെ വൃക്ഷങ്ങൾ എന്ന് പറയുന്ന കവിതയിലെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെറ്റിനൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെ ഡയറക്റ്റ് ക്വസ്റ്റിനേക്കാൾ ഉപരിയായിട്ട് ഇതേപോലെ വരികൾ തന്നിട്ടോ പ്രമേയം തന്നിട്ടോ അത് ഏത് കവിതയാണ് കൃതി ഏതെന്ന രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കും വരാൻ സാധ്യതയുള്ളത്. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ട് തന്നെ എന്താണ് ഈ പറഞ്ഞ വരികൾ എന്നാണ് ഈ പണ്ടിൻ്റെ ചെറിയ കുളത്തിലെ മീൻ നൃത്തവും നക്ഷത്രമണലും മറച്ചുയർന്ന പായല് പോലെ പുക പടരുന്നു എന്ന് പറഞ്ഞ വരികൾ കൊച്ചിയിലെ വൃക്ഷങ്ങൾ എന്ന കവിതയിലെ വരികളാണ്. KGSൻ്റെ കവിതയാണത്. KGSൻ്റെ കവിതകൾ നമ്മൾ പഠിക്കേണ്ടതാണ്. കാരണം വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് നിൽക്കുന്ന ഒരു കവിയായിരുന്നു KGS. അദ്ദേഹത്തിൻ്റെ ബംഗാൾ പോലുള്ള, അതുപോലെ തന്നെ കഷണ്ടി പോലുള്ള കവിതകളൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങൾ പറഞ്ഞിട്ടുള്ള കവിതകളാണ്. മുള്ളമ്പന്നി പോലുള്ള കവിതകളൊക്കെ വളരെ വ്യത്യസ്തമായ രീതിയിലൊക്കെ പറയുന്ന കവിതകളാണ്. ഓക്കെ, ദെൻ അടുത്ത വരി ഏതാ നമുക്ക് നോക്കാം. അരുത് നീ ചൊല്ലരുത്, നിൻ ജീവിതത്തിൻ്റെ അരികിൽ എന്നെ വന്ന് നിൽക്കാൻ. എന്താണ്? അരുത് നീ ചൊല്ലരുത്, നിൻ ജീവിതത്തിൻ്റെ അരികിൽ എന്നെ വന്നു നിൽക്കാൻ. കവിത ഏതെന്നാണ് ചോദ്യം. വെയിൽ തിന്നുന്ന പക്ഷി, മാളമില്ലാത്ത പാമ്പ്, കറുപ്പ് ഗ്രീഷ്മവും കണ്ണീരും. എന്താണ് മലയാള സാഹിത്യത്തിലൊരു അവധൂതനെ പോലെ അലഞ്ഞു നടന്ന AAYYAPPANൻ്റെ പ്രധാനപ്പെട്ട ചില കൃതികളാണ് ഈ കൊടുത്തിരിക്കുന്നത്. AAYYAPPAN അല്ലേ, ജീവിതത്തിൻ്റെ ലഹരി തേടി കവിതയിലൂടെ ഈ തെരുവുകളിലൂടെ അലഞ്ഞു നടന്നിരുന്ന ഒരു അവധൂതൻ തന്നെയായിരുന്നു AAYYAPPAN. ഒടുവിൽ ഏകാന്ത പഥികനെ പോലെ തന്നെ ഒറ്റപ്പെട്ട തന്നെ അദ്ദേഹത്തിന് അന്ത്യനിദ്ര നമുക്കറിയാം, നമ്മൾ കേട്ടിട്ടും വായിച്ചിട്ടുള്ളതായിരുന്നു, നമ്മളെ വേദനിപ്പിച്ചൊന്നായിരുന്നു AAYYAPPAN മരണവും. അപ്പോൾ AAYYAPPAN പ്രധാനപ്പെട്ട 4 കവിതകളാണിത്. വെയിൽ തിന്നുന്ന പക്ഷി, മാളമില്ലാത്ത പാമ്പ്, അതുപോലെ കറുപ്പ്, ഗ്രീഷ്മവും കണ്ണീരും പോലുള്ള കവിതകളൊക്കെ, ചിത്രരോഗാശുപത്രി ദിനങ്ങൾ തുടങ്ങിയുള്ള കവിതകളൊക്കെ നമുക്കറിയാം അല്ലേ. അതിൽ ഏത് കവിതയിലെ വരിയാണ് ഈ കൊടുത്തതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വെയിൽ തിന്നുന്ന പക്ഷി എന്ന് പറഞ്ഞ കവിതയിലെ വരിയാണ് ഈ കൊടുത്തിരിക്കുന്നത് കേട്ടോ. വെയിൽ തിന്നുന്ന പക്ഷി. ഓക്കെ, AAYYAPPAN കൃതിയാണ്. അരുത് നീ ചൊല്ലരുത്, നിൻ ജീവിതത്തിൻ്റെ അരികിൽ തന്നെ വന്നു നിൽക്കാൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള മറ്റ് കൃതികളുടെ വരികളും കൂടി അറിയണമെങ്കിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് മുന്നോട്ട് പോകേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് AAYYAPPAN എന്ന കവിയും അദ്ദേഹത്തിൻ്റെ കൃതികളും നമുക്ക് സെറ്റിന് പ്രിപ്പയർ ചെയ്യുന്നവർ പഠിച്ചേ പറ്റൂ. ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് നോക്കാം. ഇല്ല ദൈവം ദേവശാപങ്ങൾ മിഥ്യകൾ, ഇല്ലില്ല ജാതി മതങ്ങൾ. കവിത ഏത്? എന്താണ് ഇല്ല ദൈവം ദേവശാപങ്ങൾ മിഥ്യകൾ, ഇല്ലില്ല ജാതി മതങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്ന വരികൾ ഏതാണ്? ഏതാണ് അമ്മ മലയാളം, കീഴാളൻ, വെളുത്തയുടെ വീട്, ചാർവാകൻ. മലയാളത്തിൽ ഉത്തരാധുനിക സങ്കല്പമൊക്കെ കടന്നു വന്നതിന് ശേഷം 1990-കളിലൂടെ മലയാള കവിതാ സാഹിത്യത്തിൽ മാറ്റങ്ങൾക്ക് വഴിതെളിച്ചൊരു കവികളിൽ ഒരാളാണ് കുരീപ്പുഴ ശ്രീകുമാർ. കുരീപ്പുഴ ശ്രീകുമാർ അദ്ദേഹത്തിൻ്റെ എന്താണ് പ്രധാനപ്പെട്ട ഒരു കവിതയിലെ വരികളാണ് ഈ കൊടുത്തിരിക്കുന്നത്. 4 കൃതികളും അദ്ദേഹത്തിൻ്റെതാണ്. അമ്മ മലയാളം, കീഴാളൻ, വെളുത്തയുടെ വീട്, ചാർവാകൻ തുടങ്ങിയുള്ള കവിതകൾ അദ്ദേഹത്തിൻ്റെതാണ്. ഇതിൽ ചാർവാകൻ എന്ന് പറയുന്ന കവിതയിലെ വരിയാണ് ഈ കൊടുത്തിരിക്കുന്നത്. ചാർവാകൻ എന്താണ് മറ്റൊരു അസ്തിത്വ ദുഃഖം അന്വേഷിക്കുന്ന, അസ്തിത്വം അന്വേഷിച്ചു പോകുന്ന ഒരു മനുഷ്യൻ്റെ ജീവിത രീതിയിൽ പറയുന്ന ഒരു കവിതയാണ് ചാർവാകൻ എന്ന് പറയുന്നത്. അവിടെ ഒരുപാട് ചോദ്യങ്ങൾ, ഒരുപാട് ഉത്തരങ്ങളൊക്കെ നമുക്ക് ആ കവിതയിലൂടെ കാണാൻ പറ്റും. അതിലേക്കൊന്നും നമുക്ക് സാഹിത്യപരമായിട്ട് നമുക്ക് കടന്നു ചെല്ലേണ്ട ആവശ്യമില്ല.
പക്ഷെ കൃതി ഓർത്ത് വെക്കുക, കുരീപ്പുഴയുടെ ചാർവാകൻ എന്ന് പറയുന്ന കൃതി, അതിലെ വരികളാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഉത്തരാധുനിക സാഹിത്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട തന്നെയാണ്. ആ ഉത്തരാധുനിക സാഹിത്യത്തിലെ എഴുത്തുകാരും അവിടെ കൃതികളും, കുരീപ്പുഴയെപ്പോലുള്ള കവികൾ, കടമനിട്ടയെപ്പോലുള്ള കവികൾ, നേരത്തെ അയ്യപ്പനെ കുറിച്ച് പറഞ്ഞു, അതുപോലെ അനിതാ തമ്പി, അതുപോലെ റഫീഖ് അഹമ്മദ്, അങ്ങനെയുള്ളവരുടെയൊക്കെ കൃതികളൊക്കെ നമ്മൾ ഓർത്ത് വെക്കണം, പഠിച്ചു വെക്കണം. കൃതികളിലൂടെ വരികളിലൂടെ നമ്മൾ കടന്നു പോയിരിക്കണം. അതിനെല്ലാം ചോദ്യങ്ങളൊക്കെ വരാനായിട്ട് സാധ്യത വളരെ കൂടുതലാണ്. അടുത്ത വരി നോക്കാം. രാവരിച്ചു വന്നെത്തുന്ന പത്രം വാതിലിൽ വന്ന് മുട്ടി വീഴുമ്പോൾ ചപ്പുവാരി നിവർന്നവൾക്ക് ഇത്ര കാപ്പിമട്ട് കുടിക്കുവാൻ മോഹം ദാഹം. എന്താണ്? രാവരിച്ചു വന്നെത്തുന്ന പത്രം വാതിലിൽ വന്ന് മുട്ടി വീഴുമ്പോൾ ചപ്പുവാരി നിവർന്നവൾക്ക് ഇത്ര കാപ്പിമട്ട് കുടിക്കുവാൻ ദാഹം. ഏത് കവിത എന്നാണ് ചോദിച്ചിരിക്കുന്നത്? അരിവാൾ അഴകില്ലാത്തവയെല്ലാം മുറ്റമടിക്കുമ്പോൾ കാണെ കാണെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ഈ അരിവാൾ അഴകില്ലാത്തവയെല്ലാം മുറ്റമടിക്കുമ്പോൾ? ഈ മൂന്ന് കൃതിയും എഴുതിയത് ആരാണ്? അനിതാ തമ്പിയാണ്. അനിതാ തമ്പിയുടെ കൃതികളാണ് കൊടുത്തിരിക്കുന്നത്. അനിതാ തമ്പി എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, പെണ്ണെഴുത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു മുഖമാണ് അനിതാ തമ്പി. കാണേ കാണെ എന്നാണ് കൃതി എഴുതിയത് ആരാണ്? പി പി രാമചന്ദ്രനാണ് കേട്ടോ. അത് വേറൊരു കവിയുടെ കൃതിയാണ്, പി പി രാമചന്ദ്രൻ. അപ്പോൾ അതിൽ അനിതാ തമ്പിയുടെ പ്രധാനപ്പെട്ട മൂന്ന് കൃതികളാണ്. അനിതാ തമ്പിയുടെ തന്നെ ഏത് കൃതിയിലെ വരികളാണ്? മുറ്റമടിക്കുമ്പോൾ എന്ന് പറയുന്ന കൃതിയിലെ വരികളാണ് ഈ കൊടുത്തിരിക്കുന്നത്. രാവരിച്ച് വന്നെത്തുന്ന പത്രം വാതിലിൽ വന്ന് മുട്ടി വീഴുമ്പോൾ എന്ന് പറയുന്നത്. ഇത് നമ്മൾ നേരത്തെ ആറ്റൂരിൻ്റെ സംക്രമണം പറഞ്ഞ പോലെ തന്നെ ഒരു സ്ത്രീ ജീവിതത്തെ അടിസ്ഥാനമാക്കി പറയുന്ന, സ്ത്രീ ജീവിതത്തിൻ്റെ സ്വത്വബോധത്തെ എടുത്ത് പറയുന്ന ഒരു കവിത കൂടിയാണ് മുറ്റമടിക്കുമ്പോൾ എന്ന് പറയുന്നത്. കാരണം ഒരു പെണ്ണെഴുത്ത് കൃതി എന്ന രീതിയിനപ്പുറം, വനിത തമ്പി എന്ന് പറയുന്ന ഒരു സ്ത്രീ എഴുത്തുകാരിയാണ്, പക്ഷേ എന്നാൽ അതിനപ്പുറം തന്നെ സ്ത്രീയുടെ വൈയക്തികമായിട്ടുള്ള ഘടകങ്ങൾ എടുത്തു പറയുന്ന ഒരു കവിത കൂടിയാണത്. ഒരു ഫെമിനിസം എന്ന ചിന്താഗതിയിൽ നമുക്ക് ഉൾപ്പെടുത്തേണ്ട കാര്യമില്ല. ഓക്കെ, പക്ഷെ നമുക്ക് സെറ്റിനെ നമ്മൾ എന്താ മലയാളം സെറ്റ് HSST പോലുള്ള പരീക്ഷകളൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഈ കൃതി, കവിത, വരികൾ ഒക്കെ നമ്മൾ ഓർത്ത് വെച്ച് പഠിക്കേണ്ടതാണ്. പ്രമേയം അതൊക്കെ നമുക്ക് ഓർത്ത് വെച്ച് പഠിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഗദ്യ കവിതകളൊക്കെ പഠിക്കുമ്പോൾ ആ പ്രമേയപരമായിട്ടുള്ള സവിശേഷതകളെ കുറിച്ചുള്ള ചോദ്യങ്ങളൊക്കെ വരും. ഓക്കെ, അപ്പോൾ ഇവിടെ ഏതാണ് ഉത്തരം വരുന്നത്? മുറ്റമടിക്കുമ്പോൾ എന്ന് പറയുന്ന കവിത അനിതാ തമ്പിയുടെ അവരുടെ കൃതിയിലെ വരികളാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും 10 ചോദ്യങ്ങളാണ്, അതായത് 10 കവികൾ, 10 കൃതികളാണ് ഞാൻ ഇന്ന് ഈ ക്ലാസ്സിലൂടെ പരിചയപ്പെടുത്തിയത്. വളരെ കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്, ഡീറ്റെയിൽഡ് ആയിട്ട് ഡെപ്തിലായിട്ട് ഞാൻ ഒന്നും കൂടുതൽ പറഞ്ഞിട്ടില്ല. പക്ഷേ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം, പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? സെറ്റ് പഠിച്ചു പോകണം അല്ലേ. അപ്പോൾ എന്താണ് സെറ്റ്? മലയാളം 2024 സെറ്റ് എക്സാം വരാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മലയാളം സെറ്റ് എക്സാം എഴുതുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്താ 90 days ഒരു ക്രാഷ് ബാച്ച് നമ്മൾ സീസൺ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ 10 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. 10 കവികളും 10 കവിതകളുമാണ് നമ്മൾ പരിചയപ്പെട്ടത് അല്ലേ. വളരെ കുറച്ച് സമയം കൊണ്ട് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ കൂടുതലായിട്ടുള്ള കാര്യങ്ങളിലേക്ക്, കൂടുതൽ ഡെപ്ത്തിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ഈ 90 days ക്രാഷ് ബാച്ച് ജോയിൻ ചെയ്യുക. കൂടുതൽ ലൈവ് ക്ലാസ്സുകളിലൂടെ നമ്മൾ ഡിസ്കഷനിലൂടെ നമ്മൾ ഈ ക്ലാസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് മറന്നു പോകരുത്. അതായത് ഈ 90 days ക്രാഷ് ബാച്ച് എന്ന് പറയുമ്പോൾ ഒരു സൂം ലൈവ് ക്ലാസ്സുകൾ മാത്രമല്ല, എന്താണ് ഡീറ്റെയിൽ ഡെയിലി ഗ്രൂപ്പ് ആക്ടിവിറ്റി പോലുള്ള ടൈം ടേബിൾസ് ഉണ്ട്, റിവിഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ മെൻറ്റർഷിപ്പ്, PDF നോട്ട്, അതുപോലെ റെക്കോർഡ് ക്ലാസ്, വീക്കിലി എക്സാംസ്, അങ്ങനെ എക്സ്ട്രാ ലൈവ് ക്ലാസ്സുകൾ അടക്കം ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം എങ്ങനെയാണോ അതിലൂടെ നിങ്ങൾക്ക് നല്ല വിജയം നേടിയെടുക്കാൻ, നിങ്ങളെ പ്രാപ്തരാക്കാനായിട്ട് CC റെഡിയാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ചെറിയ ക്ലാസ്സിലൂടെ ഈ കുറച്ച് ചെറിയ വിവരങ്ങൾ മാത്രമേ ഞാൻ എന്താണ് പാസ് ചെയ്തുള്ളൂ. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ കൂടുതൽ ക്ലാസ്സുകളിലേക്ക് നിങ്ങൾ എത്തണം. അതുകൊണ്ട് മറന്നു പോകരുത്, 90 days ക്രാഷ് ബാച്ച് ജോയിൻ ചെയ്യുക. മറന്നു പോകരുത്, നമ്പറിൽ വിളിക്കുക, 9746455514 എന്ന നമ്പറിൽ വിളിക്കുക, നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പ് വരുത്. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് ജോയിൻ ചെയ്യുക, പഠിക്കുക, നമുക്ക് ഒരുമിച്ച് സെറ്റ് ക്ലിയർ ചെയ്യാം. മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.